ഗുഡ് മോർണിംഗ്. ഹലോ, വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഞങ്ങൾ ആദ്യം ഷൂരണ്ട ബ്രോ, ഷൂരണ്ട. ഞങ്ങൾ അങ്ങനെ ഊരാറില്ല ഇവിടെ. ഇല്ലില്ല, ഒരു കേട്ടോ കേട്ടോ, വേറെ ഏതാ കേറിയ. വെൽക്കം ടു അയർലൻഡ്. കുഞ്ഞിനെന്ത് തന്നെ? ആണോ? ഞാനിങ്ങനെ വരുന്ന വഴിക്ക് വ്ലോഗൊക്കെ ചെയ്താ വന്നേ. ആ, എന്നിട്ട് നല്ല രസമുണ്ട് ഈ ലൊക്കേഷൻ ഒക്കെ ഡ്രൈവ് ചെയ്യാനും ഒക്കെ. ഞാൻ പ്രോടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് അബുദാബി? നല്ലായിരുന്നു പ്രോ. സുഖാണോ? എന്നിട്ട് ആക്ച്വലി ഫാമിലി എല്ലാരും വരാനില്ലേ. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ആദ്യം പോയി കണ്ടിട്ട് വരാം. ഞങ്ങൾ ഇതിനു മുമ്പ് യു കെ ഇതിനോട് ചേർന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നോർത്തൺ അയർലൻഡ്. അല്ലല്ല, എഡിൻബ്രോ. അവിടെ വന്നിട്ടുണ്ട്. സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡ്, ഓക്കെ. അവിടെ വന്നിട്ടുണ്ട്. അനിയത്തിയും അനിയന്റെ വൈഫ് സെയിം പ്രൊഫഷൻ ആണ് നിങ്ങളുടെ. ഓക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, ദിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഇന്ന് നമ്മളെ കാണാനായിട്ടൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പം സജിത്ത് എന്നാണ് ബ്രോയുടെ പേര്. ബ്രോ ദുബായിന്ന്, അബുദാബിന്ന് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ദുബായിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. അബുദാബി കണക്ഷൻ ഫ്ലൈറ്റ്, അബുദാബിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് എടുത്തു വന്നത്. ഞാൻ ആക്ച്വലി ഒരു എത്ര ഒരു 5-6 വർഷം മുമ്പ് നമ്മളെ ഒന്ന് വിളിച്ചിരുന്നു. ഏതാ ഡിജെയുടെ ഒരു ഡ്രോൺ ഉണ്ട്, അത് ഒരുമിച്ച് ഞങ്ങൾ കൊലാബ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് മുതൽ വിചാരിക്കുന്നേ ദുബായിൽ വെച്ചിട്ട്, പിന്നെ ഇവിടെ നേരിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ചാനലിൽ സ്ഥിരം ബ്രോയുടെ കുഞ്ഞുത്തിന് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തതാണ് അവിടുന്ന്. അതെ, ഇവൻ മോള് ജനിച്ച് അത് മുതല് മോളുടെ ഇത്രയും പ്രായമില്ലേ, ഇതെല്ലാം ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതുപോലെ ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മള് ദുബായിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടോട്ട് ഞങ്ങൾ വീടെടുത്ത് മാറിയപ്പം ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഒക്കെ വരണം അയർലൻഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരാം, ഓൾവേസ് വെൽക്കം ആണ്. അപ്പൊ ബ്രോ എന്തായാലും അയർലൻഡിൽ വന്നപ്പോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, വളരെ സന്തോഷം. അപ്പം ഇന്ന് ഞങ്ങളോട് ഉണ്ടാവും നമ്മുടെ റിയർ ക്രോസ് വില്ലേജും പിന്നെ ലിമറിക്കും ഒക്കെ നമുക്ക് ബ്രോയെ പരിചയപ്പെടുത്താം. പിന്നെ ശരിക്ക് ബ്രോയെ കുറിച്ച് ഒന്ന് പറയുവാണെങ്കിൽ, എന്ത് ആയിട്ടാ വർക്ക് ചെയ്യുന്നത് ദുബായിൽ? ഞാന് ക്യാമറമാൻ എഡിറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ. പിന്നെ ഇപ്പം സ്വന്തമായിട്ട് ചെയ്യുക, അതായത് മീഡിയ പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് ദുബായിൽ ചെയ്യുക. ഇപ്പൊ ഫ്രീലാൻസേഴ്സിനായിട്ട് വെച്ചിട്ട്. ഓക്കെ. പിന്നെ യൂട്യൂബ് ഒരു പാഷന്റെ പേരിൽ ചെയ്യുന്നുണ്ട്. ഖാൻസ് വേൾഡ്. അതില് എനിക്ക് അയർലൻഡ് കാണാനുള്ള ഏറ്റവും വലിയ ഇഷ്ടം ഉണ്ടായത് നിങ്ങളുടെ വീഡിയോ കണ്ട്. ഇവിടുത്തെ ഓരോ സ്ഥലവും ഞാൻ ഓടിച്ചു പോകുമ്പോ നിങ്ങളുടെ വീഡിയോയിൽ എനിക്ക് പരിചയമുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇവൻ പെട്രോൾ സ്റ്റേഷൻ, ഗ്യാസ് സ്റ്റേഷൻ നല്ലോ, അവിടെയൊക്കെ പോയതും എല്ലാം എനിക്കറിയാം. അത് നേരിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്യാമറമാനായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പൊ സ്വന്തമായിട്ട് ഏതാ ഇപ്പൊ ക്യാമറ കയ്യിലുള്ളത്? എന്റെ കയ്യില് സോണി A7S2 മുതൽ ഇതേവരെ വാങ്ങിയ RS3 അങ്ങനെ, പിന്നെ സിനിമ ക്യാമറാസും ഒക്കെയാണ്. ഓക്കെ. അപ്പം ദുബായിൽ ഇപ്പൊ നല്ല വൈബ് ഉണ്ടോ? നല്ല ദുബായില് നമ്മളുടെ മീഡിയ പ്രൊഡക്ഷന് പറ്റിയ സ്ഥലമുണ്ട് ദുബായ്. ഞാൻ കൂടുതലും ഗവൺമെന്റ് ജോബ്സ് ഒക്കെയാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത്, അങ്ങനെ കുറച്ച് ഗവൺമെന്റ് ജോബ്സ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ US പോയിട്ട് ഒരു ഇവന്റ് ചെയ്തത്. ഓക്കെ. നമ്മുടെ മീഡിയ പ്രൊഡക്ഷൻ അത്യാവശ്യം അവിടെ നല്ല അതുമല്ല അവിടെ ഒരു ഹബ് ആയതുകൊണ്ട്. അതെ അതെ അതെ. കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ദുബായിയെ വെച്ച് എനിക്ക് കുറച്ച് കാര്യം പറയണം വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ദുബായ് ഒരു ഏഷ്യൻ ഹബ്ബ് അല്ലെങ്കിൽ എല്ലാത്തിന്റെ ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബ് ആണല്ലോ. അയർലൻഡ് കമ്പാരിറ്റീവ്ലി ഇവര് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അയർലൻഡ് ടൂറിസം ആണ് ഇവിടെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്, ഇവരുടെ കൾച്ചർ. ഇവിടെ വന്ന് അയർലൻഡ് എക്സ്പീരിയൻസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇവൻ ഞാൻ എയർപോർട്ടിൽ വന്നപ്പോ അവരെന്നോട് ചോദിച്ചു എന്തിനാ വന്നേന്ന്. 4 ദിവസേനെ ഇവിടെ അയർലൻഡ് കാണാനാണ്.
എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അവർക്ക് സന്തോഷം, നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് ഇടാൻ കേട്ടോ. അങ്ങനെ അവര് ലക്കിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ഭയങ്കര വൈബ്, നല്ല ഫ്രണ്ട്ലി ആൾക്കാരാണ്. പിന്നെ മെയിൻ ആയിട്ട് ഈ പറഞ്ഞതാണ് എന്ന് വെച്ചാ, ഇതൊരു നമ്മുടെ കേരളം പോലത്തെ ഒരു ഹബ്ബല്ല, കംപ്ലീറ്റ്ലി യൂറോപ്യൻ കൺട്രിയാണ്. പിന്നെ അയർലൻഡിനെ എൻജോയ് ചെയ്യുക, അയർലൻഡിനെ തിരിച്ചു പോവുക. അപ്പൊ അങ്ങനെ ഒരു പ്രൊമോഷൻ ആണ് ഇവർ കൂടുതലും ടൂറിസം ഇത് ചെയ്യുന്നത്. പുതിയത് കിട്ടിയോ? വാ, സൂപ്പർ ആണല്ലോ. ഇവിടെ മിസ്സിംഗ് ഉണ്ടോ? ദുബായ് ഇവക്ക് ആദ്യം ഉണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ കൊമേഴ്ഷ്യലി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ദുബായ് വേറെ ലെവലാണ് കൊമേഴ്ഷ്യലി. അത് ഞാൻ പറഞ്ഞപ്പോഴേ, നമ്മളിപ്പോ എത്ര വലിയ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവിടെ ഒരു വീട് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ നമുക്ക് കുറച്ച് സേവ് ചെയ്ത് വീട് വാങ്ങാം, നമുക്ക് സ്വന്തം എന്ന് പറഞ്ഞ എന്തെങ്കിലും. പിന്നെ ഇവിടുത്തെ നാട്ടിലെ പ്രകൃതിയായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇവിടുത്തെ. പിന്നെ ഹോസ്പിറ്റലൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് പോകാനൊക്കെ? ഹോസ്പിറ്റല് ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ജി പി സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ജി പി എ അവിടെ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ജി പി ആണ് നമ്മുടെ ഓവറോൾ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം പിന്നെ ഇവിടുത്തെ എല്ലാം കമ്പാരിറ്റീവ്ലി ഈ ഗവൺമെന്റ് സൈഡാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇവിടെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ക്യൂ ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഈക്വൽ ആയതുകൊണ്ട് ഏറ്റവും പ്രയോറിറ്റി കൂടിയ ആൾക്കാരെയാണ് ആദ്യം ഇവര് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എമർജൻസി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത്ര വലിയ ഇത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പോവാം, അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. പക്ഷെ ജി പി ആയിട്ട് പോകുന്നതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആ. ജി പിയുടെ അസുഖങ്ങള് പൊല്യൂഷൻ ഒന്നും ഇല്ല. പൊല്യൂഷൻ ഇവിടെ പക്ഷെ കോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് കേട്ടോ. ഈ കോൾഡ് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവർക്ക് ശരീരം പറ്റാത്ത ഈ ആൾക്കാർക്ക് ആസ്മ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കോൾഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം പിള്ളേർക്ക് പനി, വിട്ടുമാറാത്ത പനി, ചുമ, പക്ഷെ ചൂടുള്ള കാലാവസ്ഥയിൽ അത് ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ല ചൂടായിട്ടും പിള്ളേർക്ക് സെയിം ഇതുണ്ട്. അത് ഓരോരുത്തരെ ഇമ്മ്യൂണിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെയിൻ ആയിട്ട് അവര് റീസൺ പറയുന്നത് അതാണ് ഇവിടുത്തെ ഒരു വെതർ. കാരണം പിള്ളേർക്ക് എപ്പോഴും എക്സീമ അതുപോലെയൊക്കെയുള്ള നമ്മുടെ നാട് പോലത്തെ ഒരു അസുഖങ്ങളല്ല, വേറെ രീതിയിലുള്ള. പിന്നെ വൈറ്റമിൻ ഡി കുറവാണ്. ഇപ്പൊ ബ്രോ കാണുന്ന 10 മണി വരെ ഉള്ള വെട്ടം ഉണ്ടല്ലോ, വിന്ററിലാകുമ്പോ 4:30 ഇവിടെ ഇരുട്ടും. അപ്പം ആ സമയം നമുക്കൊരു 6 മാസത്തേക്ക് പ്രോപ്പർ സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടത്തില്ല. അതുപോലെ നമ്മൾ ജാക്കറ്റ് ഇട്ട് നടക്കുന്നതുകൊണ്ടും സ്കിന്നിൽ വൈറ്റമിൻ ഡി കിട്ടത്തില്ല. അപ്പൊ നമ്മള് സപ്ലിമെന്റ് എടുക്കണം. അപ്പം വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ഒരു നടുവേദന അല്ലൊക്കെ ഉള്ളവർക്ക് എല്ല് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ കൂടാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർ വിന്റർ ഉള്ള രാജ്യമാണ്, പക്ഷെ മൈൽഡ് വിന്റർ ആണ്. അയർലൻഡ് പൊതുവെ മൈൽഡ് വിന്ററാണ് ജീവിക്കുന്നവരുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. കാരണം ഡിപ്പെൻസ് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ എക്സ്പെൻസ് അനുസരിച്ച്. പിന്നെ ഓട്ടയിൽ നമ്മൾ എടുക്കാറില്ല. പക്ഷെ ഇവിടെ വന്നിട്ടും 7 days വർക്ക് ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ബാധ്യതയുള്ളവര്. പിന്നെ ചിലര് ഇപ്പം മാക്സിമം പോഷ് കാണിക്കാൻ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് അതിനനുസരിച്ചുള്ള അടവുകളും ഉണ്ട്. അതെല്ലാം അതിപ്പം ഡിപ്പെൻസാ എല്ലാ രാജ്യം. ഇപ്പൊ നമ്മുടെ നാട്ടിലും ജീവിക്കുന്നവരുണ്ടല്ലോ, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരുണ്ട്. ഞാൻ പിന്നെ US പോയപ്പോഴേ അവിടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ അവിടെ ഒരുപാട് ഹോംലെസ് ഉണ്ട്. ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ. ഉണ്ടോ? ഹോംലെസ് ഉണ്ട്, പക്ഷെ ഹോംലെസ് ആവുന്നതിന്റെ റീസൺ ഇവർക്ക് അക്കോമഡേഷൻ കിട്ടാതെ തെരുവിൽ കിടക്കുന്നവരാണ്.
അല്ലാതെ ഇവിടെ സോഷ്യൽ വെൽഫെയറിൽ നിന്നൊക്കെ ഇവർക്ക് ഫണ്ടിങ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഇപ്പം ഈ യൂറോപ്യൻ യൂണിയന്റെ റൂൾ ഉണ്ടല്ലോ, ഇപ്പം യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു വോറോ എന്തെങ്കിലും വന്ന റെഫ്യൂജീസിനെയൊക്കെ എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്തെടുക്കണം എന്നുള്ള, അപ്പൊ അങ്ങനെ കുറച്ച് റെഫ്യൂജീസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നുണ്ട് അവർക്ക്, പക്ഷേ ഫണ്ട് ചെയ്തിട്ടും ഇവിടെ അക്കോമഡേഷന്റെ അൺഅവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതലും ടെന്റ് ഒക്കെ വാങ്ങി പബ്ലിക് പാർക്കുകളിലും അങ്ങനെയൊക്കെ ചിലപ്പം ഈ ചില ഏരിയയിലൊക്കെ പോയാൽ ബ്രോയ്ക്ക് കാണാൻ പറ്റും. അല്ലാതെ ഇവരുടെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വല്ല ഡ്രഗീസോ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഹോംലെസ് ആയി പോകുന്നത്. പറഞ്ഞു സേഫ് സോണ മെയിൻ സിറ്റി ഒന്നും വരില്ല. ട്രാഫിക് ഡിസിപ്ലിൻ ഭയങ്കര. ഞാനിപ്പം വന്നത് ഇത്തിരി സ്ലോ ഇല്ല, അപ്പൊ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും എന്റെ പറയേ വണ്ടി ഇങ്ങനെ ആരും ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. ഇവിടെ പറയുന്ന പരസ്പരം നമ്മൾ റെസ്പെക്ട് ചെയ്ത് വണ്ടി ഓടിക്കാൻ, വണ്ടിയിൽ ഇരുന്ന് വരെ താങ്ക്സ് പറയുകയും നമ്മളെ കൈ കാണിക്കുകയും എല്ലാം ചെയ്യും. എന്തായാലും നല്ല, എനിക്ക് തോന്നുന്ന ആളുകളൊക്കെ വന്ന് ഒന്ന് കണ്ടിട്ട് പോണം സ്ഥലങ്ങളൊക്കെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫീൽഡിൽ ഒരുപാട് ചാൻസസ് ഉണ്ട് നഴ്സുമാർക്ക് ഇവിടെ. പിന്നെ ഐ ടിക്കും ഫാർമസ്യൂട്ടിക്കൽസിനും, അയർലൻഡ് ശരിക്കും ഐ ടി ഹബാണ്. ഗൂഗിളിന്റെയും ഫേസ്ബുക്ക്, പിന്നെ മെയിൻ ആയിട്ട് ഇന്റല്, മൈക്രോസോഫ്റ്റ്, അതിന്റെ എല്ലാം യൂറോപ്യൻ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം അയർലൻഡിലാണ്. അയർലൻഡിലെ ഏറ്റവും കൂടുതൽ എക്കണോമി പമ്പ് ചെയ്യുന്നത് ഐ ടിയാണ്. ആപ്പിളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് യൂറോപ്യൻ ഹെഡ് ക്വാർട്ടേഴ്സ്, കാരണം ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് കുറവാ കമ്പാരിറ്റീവ്ലി അതർ യൂറോപ്യൻ കൺട്രിയിലെ വെച്ചിട്ട്. പ്രോഡക്റ്റിന് ടാക്സ് ഇൻകം ടാക്സ് ഇവർക്ക് എല്ലാവർക്കും ഒരു ബാൻഡ് ഉണ്ട്. ഒരു ഒറ്റയ്ക്ക് ജീവിക്കുവാണെങ്കിൽ 39,000 വരെ ആനുവലി സമ്പാദിക്കാം 20%. അതിപ്പോ 40 എങ്ങാണ്ട് പുതിയ ബഡ്ജറ്റിൽ എങ്ങാണ്ട് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്ട്ലി അറിയില്ല, പഴയ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ കമ്പൈൻ ചെയ്താൽ ജീവിക്കുന്നെങ്കിൽ, ഇപ്പൊ ഞങ്ങള് മാരേജ് ആണല്ലോ, മാരേജ് കപ്പിൾസിന് ഇവിടെ 75,000 എബോ വരെ പോവുകയാണെങ്കിൽ മാത്രമേ 40% കൊടുത്താൽ മതി ഇൻകം ടാക്സ്. അപ്പം 75,000 താഴെയാണെങ്കിൽ 20% പിടിക്കും. 75,000 എബോ പോവുകയാണെങ്കിൽ എക്സ്ട്രാ ഉള്ള പൈസക്ക് മാത്രം, അതിന് താഴോട്ട് എന്ത് സമ്പാദിച്ചാലും നമ്മൾ 20% ഇൻകം ടാക്സ് കൊടുക്കണം. പിന്നെ ഈ ഇൻകം ടാക്സ് ആണ് നമുക്ക് പിന്നെ സോഷ്യൽ വെൽഫെയർ എന്നുള്ള ബെനിഫിറ്റുകളും എല്ലാം ഇത് ചെയ്യുന്നത്, പഠിത്തവും. ഇപ്പൊ ഈ കുഞ്ഞിന് തന്നെ ഇവിടെ മന്ത്ലി ഒരു സോഷ്യൽ വെൽഫെയർ ഫണ്ട് വരുന്നുണ്ട്. അപ്പം എത്ര കുറ്റങ്ങളുണ്ടോ അവർക്കെല്ലാം ഫണ്ട് വരും. അപ്പൊ ഇവർക്കൊന്നും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്, അവർക്കെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കുകയും അവർക്കുള്ള ഫുഡിന് പോഷകാഹാരങ്ങളും എല്ലാം ആ ഫണ്ടിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. ഇവർക്ക് വേണ്ടി ടുസ്ല എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഭവിച്ചാലും അവരാണ് ഡീൽ ചെയ്യുന്നത്. ടുസ്ല ഇപ്പൊ ഇവർക്ക് പേരന്റ്സ് ആരും ഇല്ല, അപ്പൊ ടുസ്ലയാണ് പിന്നെ പിള്ളേരെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നതും അവരുടെ ഫ്യൂച്ചർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം. ശരിക്കും കൊച്ചുങ്ങൾ ഒരു സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് ശരിക്കും. ഏത് പ്രൊഫഷനെ കയറിയാലും ചൈൽഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യണം. അത് ഏത് പ്രൊഫഷൻ, അത് ഐ ടി ആണേലും നഴ്സ് ആണേലും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആണേലും, അത് ചൈൽഡ് ആണ് ഫസ്റ്റ് അവര് കോഴ്സ് ചെയ്ത്. അതിൽ കുറെ കാര്യങ്ങളുണ്ട് അവരുടെ അബ്യൂസ് റിലേറ്റഡ് ആയിട്ട് നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പൊ എങ്ങനെയാ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമ്മള് കോഴ്സ് ചെയ്യണം. അതെല്ലാം ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നമ്മള് കാണിക്കണം. അത് എവറി 2 ഇയർ 1 ഇയർ കൂടുമ്പോ നമ്മളത് റിന്യൂ ചെയ്തോണ്ടിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ആ ബ്രോയെ കൊണ്ട്, സജിത് ബ്രോയെ കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കാനും എല്ലാം. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. കുഞ്ഞുസിനെ ബഗ്ഗിലിരുത്തും, ലച്ചുവിന് ഇന്ന് നൈറ്റാണ്. അപ്പം ലച്ചു കിടന്ന് ഉറങ്ങാൻ പോകുന്നിരുന്ന് ലച്ചു നൈറ്റിന് പോവും. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ വൈകിട്ട് ബ്രോയെ കൊണ്ട് ഇവിടുത്തെ ഒരു പബ്ബും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ഒരു വില്ലേജൊക്കെ കാണിച്ച് പിന്നെ ഞങ്ങൾ ചിലപ്പം ലിമറിക് സിറ്റിയിലോട്ടും പോകുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പം സജിത് ബ്രോ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നമ്മളെ കണ്ടതിലും ഇവിടെ വന്നതിലും എല്ലാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഞാനിങ്ങനെ ദുബായിലൊക്കെ നിൽക്കുമ്പം ഒരുപാട് പേരുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ നമ്മളോട് നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് അവർക്കൊരു ദിവസം ഒന്നോ രണ്ടോ ദിവസം ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം എന്തായാലും സജിത് ബ്രോ വന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് ഇവിടുത്തെ ഒരു ഇതും, പിന്നെ നമുക്ക് നാളെയും നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. അപ്പം നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയിട്ട് ആദ്യം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇവിടെ കത്തോലിക്സ് ആണ് കൂടുതലും, പിന്നെ പല പല ഡിഫറെന്റ് സഭകളുണ്ട്, പക്ഷേ ഈ ചർച്ചുകളെല്ലാം കത്തോലിക്സ് അങ്ങനത്തെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ചർച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ടിൻഷീറ്റ് അടിച്ച ചർച്ച, ടിൻഷീറ്റ് അതിൻ്റെ ഭിത്തികളല്ല. അപ്പോൾ അത് അയർലൻഡിൽ തന്നെ ആകെ 3 ടിൻഷീറ്റ് അടിച്ച ചർച്ചയുള്ളൂ. ഇത് 1800 സംതിങ്ങിലെങ്ങാണ്ട് പണിഞ്ഞതാണ്. അപ്പൊ ആ 3 ടിൻഷീറ്റ് അടിച്ച ചർച്ചിലെ ഒരെണ്ണമാണിത്. അതിന് ടിൻ ചർച്ച് എന്ന് തന്നെ അവർ പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാനാണേ, വാ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ അടുത്തുള്ള കെന്നഡീസ് ഷോപ്പിലേക്ക് വന്നു കേട്ടോ. കെന്നഡീസിന്റെ ഷോപ്പ് ഇപ്പൊ ഇവിടെ പുതിയതായിട്ട് റെനോവേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇവിടെ അവര് സാരമല്ല നമുക്ക് പേപ്പർ എടുക്കാം. അപ്പൊ പുതിയതായിട്ട് റെനോവേറ്റ് ചെയ്തപ്പോ അവരിവിടെ ഫുഡ് കൗണ്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഡെയിലീസും. അപ്പൊ അങ്ങനെയുള്ള പുതിയ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അങ്ങോട്ട് തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പം ഇവരിപ്പം പുതിയതായിട്ട് റെനോവേറ്റ് ചെയ്തപ്പോഴത്തേക്കും സെറ്റാക്കിയതാ. ഹായ് ഗാരി, ഹൗ യു? നോട്ട് വർക്കിംഗ് ടുഡേ? സേ ഹായ് ഓൺ മൈ വീഡിയോ. നമ്മുടെ സ്വന്തം പബ്ബാണ്. അപ്പോൾ ഇവിടെ ഇപ്പം റെനോവേറ്റ് ചെയ്തതിന് ശേഷം അവരിപ്പോൾ ഇങ്ങനെ ഒരു ഡോറൊക്കെ കൊടുത്ത് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും എല്ലാം ആക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മളിവിടെ വന്ന് ഞാനും ലച്ചുമൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടും. മടി പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വന്നാൽ പിന്നെ ഇവിടെ പോയിട്ട് ഓരോ കോഫിയും ഓരോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ സജിത് ബ്രോയെ കൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാമെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. ബ്രോ ഇതാണ് ഇവരുടെ പബ്ബ്. ഇത് വൈകിട്ട് മുതലാണ് ഓപ്പൺ ആവുന്നത്. വൈകിട്ട് മുതൽ രാവിലെ ഒരു 2 മണി 2 മണി വരെയൊക്കെ കാണും. ആ വൈകുന്നേരം മുതൽ ഓപ്പൺ ആവുന്ന സജിത് ബ്രോ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ സജിത് ബ്രോയ്ക്ക് ഞാൻ ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഹെവിയാ കേട്ടോ, നല്ല ഹെവിയാ. അപ്പം ബ്രോ അവിടുന്ന് ഡ്രോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒന്നും ചോദിച്ചൊന്നുമില്ലല്ലോ എയർപോർട്ടിലും? ഒന്നും ചോദിച്ചില്ല. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാവിക് മിനി ആണല്ലേ, മിനി 3 പ്രോ. അപ്പൊ ഇത് 250 ഗ്രാമിന് ഉള്ളിലുള്ള 259 ഡ്രോൺ. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പം സജിത് ബ്രോ ഇവിടെ ഡ്രോൺ പറത്തുവാണേ. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഡ്രോൺ പറത്താനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇത് ഓൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് സെറ്റ് ആവും അല്ലേ? നോയ്സ് കുറവായിരുന്നു. ആ കൊള്ളാലോ, എന്റെ ഡ്രോൺ സ്പാർക്കിന് നല്ല സൗണ്ട് ഉണ്ട്. മുകളിൽ പോയാൽ പിന്നെ ഇത് അവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഓക്കെ, ഹോം പോയിന്റ് അപ്ഡേറ്റ് ആയോ? ആയിട്ടില്ല. അതാ ഇപ്പോൾ അപ്ഡേറ്റ് ആയി.